യേശു സഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനും യേശുവിനെ സ്വീകരിക്കുവാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ജെറേമ്യ പ്രവാചകന്റെ 33 അധ്യായം 17 വാക്യമാണ്. അതിപ്രകാരമാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിലെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നുമുണ്ടായിരിക്കും. നിയമപ്രകാരം ദാവീദിന് ശേഷം ഇസ്രായേലിലെ സിംഹാസനത്തിന് അവകാശിയായി വരുന്നത് ദാവീദിന്റെ പുത്രിപുത്രന്മാരിൽ ഒരുവനായ സോളമനാണ്. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ദാവീദിന്റെ ആ പുത്രൻ സോളമനല്ല, മറിച്ച് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ ഈ തിരുവചനം നമുക്കൊന്നുകൂടെ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നുമുണ്ടായിരിക്കും. മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരുവനും ഒരു ദിവസം മരിക്കും. ഏതൊരു മനുഷ്യനെ പോലെ സോളമനും മരണമുണ്ട്. എന്നാൽ പ്രവാചക വചനമനുസരിച്ച് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ എക്കാലവും ഉണ്ടായിരിക്കുവാൻ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അവിടുന്ന് മരണമില്ലാത്തവനാണ്. 1 പത്രോസ് 3:15 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവൻ. ഈ ഒരു വേളയിൽ ഇസ്രായേലിന്റെ രാജാവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. യേശുവിന് രാജകീയ സിംഹാസനങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ ഏറെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന സിംഹാസനങ്ങളിൽ വസിക്കുവാനാണ്. ന്യായാധിപന്മാർ 21:25 ഇപ്രകാരം പറയുന്നു, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ എക്കാലത്തെയും രാജാവായ യേശു നമ്മുടെ ഹൃദയത്തിലെ രാജാവായി വരാത്ത അത്രയും നാൾ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. ഈ ക്രിസ്മസിന് രക്ഷകനായ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് പിറക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.